നമസ്കാരം. നന്മ മറ്റൊരു ഫുള്ളിയിലുള്ള ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വലിയ ന്യൂസ് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി അബുദാബിയിലേക്ക് തിരിച്ച് പോകാൻ പോവാണ്. നാളെ രാവിലെ, നാളെ വെളുപ്പിന് ഞാൻ എറണാകുളത്തേക്ക് പോകും, അവിടെ നിന്ന് മറ്റന്നാളെ വെളുപ്പിന് തിരിച്ച് അബുദാബിക്ക് പോകും. ഞായറാഴ്ച മുതൽ ഡ്യൂട്ടി കയറി തുടങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സങ്കടമുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കിഡു കണ്ടൻറ്റുകൾ നാട്ടിൽ ഇട്ട് ബാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ ആലോചിക്കുന്നത് അതൊന്ന് ഓടി നടന്ന് കുറച്ചുകൂടെ സ്പീഡപ്പായിട്ട് എടുക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ ആലോചിക്കുന്നു. പിന്നെ അതുപോലെ പക്ഷേ വലിയ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാളും ഹെവി കണ്ടൻറ്റുകൾ അവിടെയും കുറേ കാത്തിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും എവിടെയായാലും നമ്മുടെ ഈ കണ്ടൻറ്റ് എന്തായാലും ഒരു പഞ്ഞുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കുറേ ഹെവി ലോഡഡ് വീഡിയോകൾ കുറേ വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഈ തിരിച്ച് പോകുന്നത് പ്രമാണിച്ച് ഓടി നടന്ന് ഷൂട്ടിംഗ് ആയിരുന്നു രണ്ട് ദിവസമായിട്ട്. ഇന്നലെ പോയിട്ട് ഒരു രണ്ട് വീഡിയോയും പിന്നെ ഒരു പകുതി വീഡിയോ എടുത്തു. ഇന്ന് പോയിട്ട് അതിൻ്റെ ബാക്കി പകുതി ഷൂട്ട് ചെയ്യണം. പിന്നെ അതേപോലെ ഞാൻ കഴിഞ്ഞ ബുള്ളറ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, എൻ്റെ ബുള്ളറ്റ് ഒന്ന് പണിയാൻ കരുതുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് വണ്ടി പണിയാൻ ഏൽപ്പിക്കുന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിപ്പോൾ അത് നമ്മൾ വന്നിരിക്കുന്ന വർക്ക്ഷോപ്പും അവിടുത്തൊരു സെറ്റപ്പും നമ്മളെ വണ്ടിയിൽ ചെയ്യാൻ പോകുന്ന പണികളും എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഇതാണ് നമ്മുടെ സന്തോഷേട്ടൻ. സന്തോഷേട്ടൻ്റെ വർക്ക്ഷോപ്പ് ഇരിക്കുന്നത് ശരിക്കും നമ്മുടെ വിളപ്പശാല എന്ന് പറഞ്ഞ ഭാഗത്താണ് തിരുവനന്തപുരത്ത്. ശരിക്കും എക്സാക്ട് സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു? കുണ്ടാമഴി. ചേട്ടാ ഒന്ന് മാസ്ക് താഴ്ത്തി ഒന്ന് ജസ്റ്റ് മോൻ കാണിച്ച്. ഓക്കെ, ഇതാണ് നമ്മുടെ സന്തോഷേട്ടൻ. തിരിച്ചു വെച്ചോ. നമ്മുടെ ജീവന്റെ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് പണിത് ചേട്ടൻ തന്നെയല്ലേ? നമ്മുടെ ലീഡ വണ്ടി ബെൽറ്റ് ഡ്രൈവ് ആക്കിയതും ചേട്ടൻ തന്നെയാണ്. അത് ബെൽറ്റ് ഡ്രൈവ് ആക്കിയത് എത്ര രൂപ ചെലവ് വന്നായിരുന്നു? 15 രൂപയ്ക്കടുത്തല്ലേ. നമ്മുടെ മോന്റെ പേരെന്തോ? കാശിനാഥ്. ഹായ്, അടിപൊളി. അപ്പോൾ നമ്മളെ ബുള്ളറ്റ് തന്നെയാണോ ചേട്ടൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത്, അതോ ബാക്കിയുള്ള വണ്ടികളും ചെയ്യാറുണ്ടോ? ബുള്ളറ്റാണ് കൂടുതലും ചെയ്യുന്നത്, കൂടുതലായിട്ട് ചെയ്യുന്നല്ലേ. ഇവിടെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ലോഡ് വണ്ടികൾ ഇപ്പോൾ ഷോറൂം പോലെ ഇങ്ങനെ വണ്ടികൾ നിരന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലെ കുറച്ച് മെയിൻ വണ്ടികളൊന്ന് കണ്ടാലോ, എന്താ പറയുക, കാര്യമായിട്ട് വർക്ക് ചെയ്തേക്കണ വണ്ടികളൊന്ന് കണ്ടാലോ. ഓക്കെ, ഈ വണ്ടി ഇപ്പോൾ നിലവിൽ ഏതാ മോഡൽ ഈ കാണുന്നത്? 68 മോഡൽ അല്ലേ. ഇതിനകത്ത് ചേട്ടാ ശരിക്കും ഈ പറഞ്ഞ ഈ വരുന്ന ടൂൾ ബോക്സില്ലേ, ഫ്ലാറ്റ് ടൂൾ ബോക്സ്, അതേപോലെ ഈ വലിയ ഫിൽറ്ററിൻ്റെ കവർ, ഇത് രണ്ടും എനിക്ക് നമ്മുടെ വണ്ടിക്ക് വേണ്ടി വേണമായിരുന്നു. ഇത് എങ്ങനെയാണ്, അത് കിട്ടുമോ? ഫാബ്രിക്കേറ്റ് ചെയ്യാല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, എൻ്റെ വണ്ടിക്ക് അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അത് ഈ ഫ്രണ്ടിൽ എന്തിട്ട് ഈ വരണേ? ഇത് വാട്ടർ ബോട്ടിലാണ് മിലിറ്ററിയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഓ, ആ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട്. ഇത് പഴയ തമിഴ്നാട് രജിസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ, TMX. അത് ശരി, അടിപൊളി. അടുത്ത് ഈ വണ്ടി ഏതാട്ടാ, ഏതാ മോഡലും കാര്യങ്ങളൊക്കെ? ഇത് 74 74 മോഡൽ അല്ലേ. ആ ശരി, ആ ശരി ശരി. ഇതിപ്പോൾ ഏതാ ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്? ഇത് KL 37A വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ സാധനവും എനിക്ക് വേണം. ഇത് നമ്മുടെ, പക്ഷേ ഇത് നമ്മുടെ ട്രിപ്പ് മെഷീൻ കമ്പനി എന്ന് പറയുന്ന സംഭവം, ഇത് ഹരിയാനയിലുള്ളൊരു കമ്പനിയാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇവരെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. സംഭവം അടിപൊളി. ഇവരിൽ കുറേ ബാഗുകളും സംഭവമൊക്കെ ഉണ്ടെന്നാണ്. ഇത് ഞാൻ വരുത്തിച്ച് തന്നെ അതും കൂടെ എനിക്ക് വെച്ചേരണം കേട്ടോ. ആ ശരി. പിന്നെ വേറെ എന്താണ് ഈ വണ്ടിയിൽ ചെയ്തേക്കണം? ഈ വീല് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതാണോ? ആ ശരി. എന്ത് ചെലവ് വരും അങ്ങനെ ചെയ്യണേ? 10 രൂപയോളം. ഡിസ്കും ചെയ്തിട്ടുണ്ട്. ഡിസ്കും നിങ്ങൾ ചെയ്ത തന്നെ? അത് ശരി. അതേപോലെ തന്നെ ഡബിൾ ഡിസ്ക് ഉള്ള വണ്ടിയും ഉണ്ട്. ഡബിൾ ഡിസ്കും ചേട്ടൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ടോ? ആ ഒന്ന് കാണാം. നോക്കണം. ഓ, ഈ വണ്ടിയിലാണ് ഡബിൾ ഡിസ്ക് കയറ്റിയത്. അലോയ് വീലിൽ ഡബിൾ ഡിസ്ക് കയറ്റിയാണ് അല്ലേ. അത് ശരി. ഈ വണ്ടി ഏതാ മോഡലൊക്കെ? ഇത് 2000 മോഡലാണ്. 2000 മോഡല്. ശരിക്കും എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യം, അതായത് ഡെയിലി യൂസിന് പറ്റുന്ന പഴയ ബുള്ളറ്റ് ഏതാന്ന് ചോദിക്കും. പുതിയ ബുള്ളറ്റ് വേണ്ടാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്ക് പഴയ ബുള്ളറ്റിൽ ഏത് മോഡലാണ് ഡെയിലി യൂസിന് പറ്റുന്നതെന്ന് ചോദിക്കും. അതിൽ ചെയ്യേണ്ട ഒരു അഭിപ്രായം എങ്ങനെ? അത് ടെക്നോളജികളെല്ലാം കൊള്ളാന്നുള്ള വണ്ടി, ലാസ്റ്റ് ഇറങ്ങിയ വണ്ടികളാണ്. 2008 അടുപ്പിച്ചിറങ്ങിയ വണ്ടികളല്ലേ. അത് നല്ല അഡ്വാൻസ് വണ്ടികളാണ്. ഡെയിലി യൂസിനൊക്കെ ഓടുന്നതിനും കുഴപ്പമില്ല. അത് ശരി. ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ടോ, UAX 1261. ഇത് ശരിക്കും ഏത് ഭാഗത്തായിട്ടുള്ള വണ്ടിയാണ്? ഉത്തർപ്രദേശിൽ നിന്ന് വണ്ടിയാണ്. അത് ശരി. ഈ ഇരിക്കുന്നത് പിന്നെ ഒരു SD. ഈ SD അമ്മ വർക്ക്, ഇത് എന്തിനു വേണ്ടി വന്നത് ശരിക്കും? ഫുൾ റീസ്റ്റോറേഷന് വേണ്ടി. അപ്പൊ SD ഒക്കെ നിങ്ങൾ റീസ്റ്റോറേഷൻ ചെയ്യുന്നുണ്ടല്ലേ? ചെയ്യുന്നുണ്ട്. സ്വന്തം വണ്ടി ഞാൻ തന്നെ ചെയ്യുന്നത്. അത് ശരി, അത് ശരി. ഈ വണ്ടി നോക്കി, ഇതിനകത്ത് വന്നേക്കണത് ശരിക്കും പുതിയ എഞ്ചിനും, പക്ഷേ എന്താ പറയുക, ബ്രേക്ക് ലിവർ ഇപ്പുറത്തും ഗിയറിൻ്റെ ലിവർ അപ്പുറത്തുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ചേട്ടൻ ചെയ്തത് തന്നെയല്ലേ പറഞ്ഞത്? ആ ശരി. ഇതിന് എത്ര രൂപ ചെലവ് വരും ഇങ്ങനെ ചെയ്യണേ? 7000 രൂപയ്ക്ക്. 7000 രൂപയ്ക്കകത്ത് അല്ലേ. ഓക്കെ. എനിക്ക് ഇവിടെ വന്ന് ഫസ്റ്റ് കയറിയപ്പോഴേ ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ പെയിൻറ്റിൻ്റെ ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ. നല്ല രസമുണ്ട്. പോപ്പിൻസ് പോലെ എല്ലാ കളറിലും വണ്ടികളിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഈ പെയിൻറ്റിങ് മൊത്തം ചെയ്തത് നമ്മുടെ ഈ ആശാനാണ്. നമ്മുടെ പേരെങ്ങനെയായിരുന്നു? ആഷിക്. ആശിക്കുന്നത്. വീട് എവിടെയാണ്? നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണോ? വിളപ്പിച്ചാൽ തന്നെയാണ് വീട്. ആ ശരി. നമ്മുടെ ഈ ഒരു ലെവലിൽ, ഈ ഒരു സെറ്റപ്പിൽ ഒരു വണ്ടി പെയിൻറ്റ് ചെയ്ത് ഇറക്കാൻ വേണ്ടി എത്ര നാൾ വേണം, എത്ര രൂപ വേണം? മാക്സിമം ഒരു മന്ത്. ഒരു മന്ത്? ഓക്കെ. 20 രൂപയോളം ചെലവ് വരും അല്ലേ. അത് ശരി, അത് ശരി. ചേട്ടാ ഇനി വെറൈറ്റി ആയിട്ട് പണി ചെയ്തേക്കണ ഏതെങ്കിലും ഒരു വണ്ടിയും കൂടെ ചെറുതായിരുന്നു കാണിച്ചു തന്നെ. ആ ഒന്ന് കാണിച്ചാൽ ഏതാണ്? ഇത്. ഓക്കെ. ആ ഇതിനകത്ത് രണ്ട് പ്ലഗാണ്. അപ്പുറവും ഇപ്പുറവും പ്ലഗ് കയറ്റിയിട്ടുണ്ടല്ലേ. ആ ശരി. ക്ലാസിക്കിന്റെ കാർബറേറ്റർ. ക്ലാസിക്കിന്റെ പുതിയ കാർബറേറ്റർ. ആ ശരി, ശരി. ഓക്കെ. ന്യൂട്രൽ ലൈറ്റും ചെയ്തിട്ടുണ്ട്.
നമ്മുടെ ജീവന്റെ വണ്ടിയിൽ ഫ്യൂൽ ഗേജും കയറ്റിയായിരുന്നു. ശരി, നമുക്ക് ഇനി ജീവന്റെ വണ്ടി ഒന്ന് കണ്ടിട്ട് പിന്നെ നമ്മുടെ വണ്ടിയുടെ ഒരു പ്രോബ്ലംസ് നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ജീവൻ ബ്രോയുടെ വണ്ടി. ശരിക്കും ഞാനിത് ആദ്യമായിട്ട് എന്ന് കാണുന്നത്, അവന്റെ ഫോട്ടോയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഇത് ശരിക്കും ഏതായിരുന്നു മോഡല്? ഇത് 94 വണ്ടിയാണ്. 94, അത് ശരി. എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തത് നമ്മള്? ഇതിൽ ഹൈഡ്രോളിക് ക്ലച്ച് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഹൈഡ്രോളിക് ക്ലച്ച് പെർഫോമൻസ് നല്ലതാണ്, കുറച്ച് സ്മൂത്ത് ആവും. ശരി, എന്ത് ചെലവ് വരും അത് ചെയ്യാനായിട്ട്? ഒരു 8-9 രൂപ. 8-9 രൂപ. ഓക്കെ, വേറെ എന്താ ചെയ്തത് ഇതിനകത്ത്? വേറെ ഫ്യൂൽ ഗേജും ന്യൂട്രൽ ലൈറ്റും കയറ്റിയിട്ടുണ്ട്. ശരി, ഡബിൾ ഡിസ്ക് ആണ്. ഓ, ഫ്രണ്ടിൽ രണ്ട് സൈഡിലും ഡിസ്ക് കയറ്റിയിട്ടുണ്ട്. വർക്ക് ആവുന്നുണ്ട്. ശരി ശരി, ഓക്കെ ഓക്കെ. ഈ NS-ന്റെ സ്വിച്ച് വരുന്നുണ്ട് ലൈറ്റ് കെട്ടുന്ന. ഓക്കെ ഓക്കെ, ഈ സ്വിച്ച് മൊത്തം NS-ന്റെ ആണല്ലോ. ലൈറ്റ് കെട്ടുന്ന സ്വിച്ച് വരുന്നുണ്ട്. ഡബിൾ സൈലൻസർ, രണ്ടും വർക്കിംഗ് ആണ്. രണ്ടും വർക്കിംഗ് ആണ്. അത് ശരി. അപ്പൊ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്താൽ ഇതിന്റെ സൗണ്ട് ഒന്ന് കേട്ടോ. ഓക്കെ, നല്ല ബാസ് ഉള്ള സൗണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ജീവനെ കൊണ്ട് രക്ഷയില്ല. ഇത് ഇവനെ എവിടെ നിന്ന് കണ്ടുപിടിച്ചു എന്നറിയാൻ പാടില്ല. ഈ സെറ്റപ്പ് ഇതുവരെ കേട്ടില്ലാത്തൊരു വെറൈറ്റി സൗണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടി നമ്മുടെ ചേട്ടൻ ഒന്ന് കാണിച്ചു കൊടുക്കാം. ചേട്ടാ, ഓയിലേക്ക് ചേട്ടൻ കണ്ടല്ലോ, കണ്ടിട്ട് എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അപ്പം ഇതിപ്പോൾ നമ്മൾ ഈ ഓയിലേക്ക് വേണ്ടി നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ആ ഹെഡും ടൈമിംഗ് എല്ലാം ഇളക്കി അതെന്താണെന്ന് നോക്കിയിട്ട് അത്. ഓക്കെ ഓക്കെ, കുറേ അധികം നട്ടുകൾ ഈ പറഞ്ഞ അത് ത്രെഡ് പോയിരിപ്പുണ്ട്. അപ്പോൾ അത് എന്താ ചെയ്യുക നമ്മൾ? അത് മെഷീൻ വർക്ക് ചെയ്യണം. ആ ശരി, അതായത് പുതിയ ഹോൾ അടിച്ച് അതിനകത്ത് സ്ലീവ് ഇറക്കി ടാപ്പ് അടിച്ച് ചെയ്യുക അല്ലേ? ഓക്കെ ഓക്കെ. പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതൽ എന്നെ ബോധർ ചെയ്യുന്ന പ്രശ്നം ടാപ്പറ്റിൻ്റെ പ്രശ്നമാണ്. ഓയിലിക്ക് പിന്നെ എന്തെങ്കിലും എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ടാപ്പിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ്. അതിന് നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോണോ? ശരി, ഹെഡും ടാപ്പറ്റും ടൈമിംഗ് സൈഡും ചെയ്യുമ്പം ശരിയാവും. ശരിയാവും അല്ലേ? ചേട്ടൻ ഒന്ന് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് വേറെ എന്തെങ്കിലും ഒരു കുഴപ്പം തോന്നുന്നുണ്ടോ എന്ന് ഒന്ന് പറയാമോ? ഓക്കെ. ചേട്ടൻ ഇനി ഓടിച്ചു പോയി വന്നിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. വീഡിയോ ഓണാവും. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. ഓല്ലേ, എങ്ങനെയുണ്ട് ചേട്ടാ സംഭവം? എവിടെ നിന്നൊക്കെയോ പിന്നെയും സൗണ്ട് കേൾക്കുന്നു. അതെയല്ലേ, താങ്ക് യു. ഒരറ്റത്തും പറയുമ്പോൾ ഫ്രണ്ട് ഫോർക്കിനും കംപ്ലൈന്റ് ഉണ്ട്, ബാക്ക് കംപ്ലൈന്റ് ഉണ്ട്. ബാക്ക് ബെയറിംഗിന്റെ അവിടെ ഒരു സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഹെഡ് സിലിണ്ടർ എല്ലാം അളക്കണം. ഹെഡ് സിലിണ്ടർ എല്ലാം അളക്കണം. എല്ലാം കൂടെ എത്ര ദിവസത്തെ പണിയുണ്ടോ? ശരി, നമുക്ക് എന്താ ഫ്രണ്ടിലെ ഫോർക്കിന് എന്താ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ? ശരി, അത് റിട്ടേൺ ഇടിക്കണം. കട്ടർ വരുമ്പോഴേ ഇളക്കി നോക്കണം. അത് സസ്പെൻഷൻ സ്പ്രിങ്ങിന് എന്തെങ്കിലും കംപ്ലൈന്റ് കാണും. ഓക്കെ ഓക്കെ, അത് ശരി ശരി ശരി. പിന്നെ വേറെ ടൈം ഈ കംപ്രഷൻ കുറവ് പോലെ തോന്നിയോ? കംപ്രഷൻ കുറവുണ്ട്. കുറവുണ്ടല്ലേ, അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് ഈ ഹെഡ് ഇളക്കി കഴിയുമ്പോൾ ശരിയാവും. ഓക്കെ, പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുള്ള, നമ്മുടെ സ്പീഡോമീറ്റർ ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നില്ല, അതൊന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ നമ്മുടെ വണ്ടി ഒന്ന് കഴുകാൻ, അതായത് പവർ വാഷിലേക്ക് കൊടുക്കാൻ പറ്റിയ രീതിയിൽ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് പ്രശ്നം വരാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാം. കംപ്ലൈന്റ് വരാത്ത രീതിയിൽ ചെയ്യാൻ പറ്റില്ല, അതായത് നമുക്ക് പവർ വാഷ് ചെയ്യാൻ പറ്റില്ല. അത് മതി. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ ഇവിടെ വന്ന് ബാക്കിയുള്ള വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ പെയിൻ ഫിനിഷ് ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ചെയ്തിട്ടിപ്പോൾ 3 കൊല്ലം പോലും ആയിട്ടില്ല. പിന്നെ ഞാൻ നോക്കട്ടെ, ഞാൻ എന്തായാലും നോക്കിയിട്ട് വിളിച്ചു പറയാം. എനിക്ക് മനസ്സിലൊരു കളറുണ്ട്, അതെനിക്ക് പറഞ്ഞു തരാൻ അറിയാൻ പാടില്ല. അത് ഞാൻ വാട്സാപ്പിൽ അയച്ചു തരാം, എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മളീ പറഞ്ഞ വർക്കുകളൊക്കെ പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ആ സൈഡ് ടൂൾ ബോക്സ് നമുക്ക് ചെയ്യണം. പിന്നെ അതേപോലെ ഫ്രണ്ടിലെ എയർ ഫിൽറ്ററിൻ്റെ കവർ നമുക്ക് മാറ്റണം. പിന്നെ മഡ് ഗാർഡ് ഇവിടെ നോക്കി ഇത്തിരി ഇപ്പോൾ ഇത്തിരി മുകളിലേക്ക് കിളന്നിരിക്കുന്ന പോലെ ഇല്ലേ, അതായത് ഒരു പൊങ്ങിരിക്കുന്ന പോലെ ഇല്ലേ, അതൊന്ന് മാറ്റി ഒന്ന് താഴത്തേക്ക് ഒരു ഒരു സിമെട്രിക്കലാക്കി എടുക്കണം. പിന്നെ അത് ഇനി ഞാൻ മറ്റേ ട്രിപ്പ് മെഷീൻ ആൻഡ് കോയിന്ന് ഞാനൊരു എന്താ പറയുക ഹാൻഡിൽ ഗ്രിപ്പും ഒരു സാഡിൽ ബാഗും കൂടെ ഞാൻ ഓർഡർ ചെയ്തുതരാം. അതും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ വേറെ എന്താ ഇനി ചെയ്യാനുള്ള ഒരു ഇതായി തോന്നണല്ലേ. ഇതിപ്പോൾ മൊത്തം എത്ര നാൾ ഇവിടെ ഇരിക്കേണ്ടി വരും വണ്ടി?
അപ്പൊ അയച്ചു നോക്കിയിട്ട് ചേട്ടനെ വിളിച്ചു പറയോ കാര്യം ഡീറ്റെയിൽസ് എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടൻ ഈ വണ്ടി ഒന്ന് മൊത്തത്തിലൊന്ന് അയച്ചു പണിഞ്ഞ് നോക്കിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയും. അതെന്തായാലും ഞാൻ വരുന്ന വീഡിയോയിൽ എവിടെയെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. അപ്പോൾ ഞാൻ അടുത്ത നാട്ടിൽ വരുമ്പോഴത്തേനും ഈ വണ്ടി കുട്ടപ്പനായിട്ട് കംപ്ലീറ്റ് സെറ്റപ്പായിട്ട് പുറത്തിറങ്ങുമായിരിക്കും അല്ലേ? പക്ക ഓക്കെ, അത് മതി. പൊതുവേ ഞാൻ അബുദാബിക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസത്തിലൊരിക്കൽ ചാടി വരാറാണ് പതിവ്. പക്ഷേ ഇത്തവണ ഈ ഒരു കണ്ടീഷനിൽ ഇനി പോയാൽ എന്ന് വരാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മുടെ ബഗീരനെ നമ്മുടെ ചേട്ടൻ്റെ കയ്യിൽ സന്തോഷേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവാണ്. തിരിച്ച് വരുമ്പോഴത്തേനും കുട്ടപ്പനായി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരുപാട് പേര് തന്നെ ബുള്ളറ്റിൻ്റെ ഒരുപാട് മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഞാനെന്തായാലും സന്തോഷേട്ടൻ്റെ നമ്പർ താഴ്ത്ത് കൊടുത്തേക്കാം. അത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പുള്ളിക്കാരനെ വിളിച്ച് ചോദിച്ചുള്ളൂ എന്താ ആവശ്യമുണ്ടെങ്കിലും. അപ്പോൾ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്കിനി പോയിട്ട് അടുത്ത ഇന്നലെ ബാക്കി വെച്ചേക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുള്ളിയിലുള്ള ബ്ലോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.